നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് കുമാരനല്ലൂരിലും നീലിമംഗലത്തും നാട്ടുകാരുടെ വളർത്തുമൃഗങ്ങളെ ബൈക്കുകളിൽ കറങ്ങി നടക്കുന്ന നാടോടി സംഘം മോഷ്ടിച്ചു. കോഴികളെയും വളർത്തുമൃഗങ്ങളെയും ഉടുമ്പിനെയും വരെ നാടോടി സംഘം മോഷ്ടിച്ച ചുട്ടുതിന്നതോടുകൂടി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടുകൂടി നാട്ടുകാരും നാടോടികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. തുടർന്ന് പോലീസ് സംഘം എത്തി നാടോടികളെ ഇവിടെ നിന്നും ഓടിച്ചുവിട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടിയാണ് കുമാരനല്ലൂരിലും നീലിമംഗലത്തുമായിട്ട് സംഘർഷമുണ്ടായത്. കുമാരനല്ലൂർ മേൽപ്പാലത്തിന് അടിയിലാണ് സംഘം തമ്പടിച്ച് താമസിച്ചിരുന്നത്. 2 ബൈക്കുകളിൽ 4 ചക്രത്തിലൂടുന്ന വാഹനം ഘടിപ്പിച്ച ശേഷമാണ് 5ഉം 6ഉം പേരടങ്ങുന്ന നാടോടി സംഘം സഞ്ചരിച്ചു വന്നിരുന്നത്. കുമാരനല്ലൂർ മേൽപ്പാലത്തിനടിയിൽ തമ്പടിച്ചിരുന്ന സംഘം നീലിമംഗലം, കുമാരനല്ലൂർ എന്നിവിടങ്ങളിൽ കറങ്ങി നടക്കുകയും ഇവിടങ്ങളിൽ വീടുകളിൽ കയറി കോഴിയെയും വളർത്തുമൃഗങ്ങളെയും മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ മൃഗങ്ങളെ മേൽപ്പാലത്തിനടിയിൽ കൊണ്ടുവന്ന ശേഷം ചുട്ടുതിന്നുകയായിരുന്നു ഇവർ. ഇതോടുകൂടി നാട്ടുകാർ ഇവരെ ചോദ്യം ചെയ്തു. വീടുകളിൽ നിന്ന് കോഴികളെയും വളർത്തുമൃഗങ്ങളെയും മോഷ്ടിച്ചതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് നാട്ടുകാരും നാടോടികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞ പോലീസ് സംഘം അവിടെ എത്തി പോലീസ് ഇവരെ ഓടിച്ചുവിടുകയാണ് ചെയ്തത്. സാറെ നിർത്തിക്കോ, അത് വേണ്ട. പ്രസ്സാ കുഴപ്പമില്ല, മൊത്തം നോക്കുമായിരുന്നു. എനിക്കറിയില്ല, ഒരാളെ അവിടെ തലക്കടിച്ചിട്ടുണ്ട്. ഉടുമ്പ് പറഞ്ഞു.